ഇനി ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചാൽ ആൻസർ പറയാമേ, റിവേഴ്സ് ആണോ എന്ന് ചോദിച്ചത്. പിന്നെ പലരും എന്നോട് ചോദിക്കും ആൾ വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടും വേദനയും സങ്കടമൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, കാരണം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയി ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശ്രമിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാരല്ല, കുഴപ്പമില്ല, കുറേ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താലേ ജീവിതം മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റും. പക്ഷേ എനിക്ക് പ്രവാസം എന്നൊരു വാക്കുകൊണ്ട് ജീവിതം നഷ്ടപ്പെടല്ലാതെ യാതൊരു മെച്ചവും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് അറിയാം. പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ ഉമ്മാനോടോ വാപ്പാനോടോ പറയും, നിന്റെ പ്രശ്നം ആരോടും നിനക്ക് പറയാനില്ലാത്ത കാരണം. പലരും നമുക്ക് എന്താ പറയുക, അനിയന്മാർക്കായിട്ടും അതല്ലെങ്കിൽ മക്കൾക്കായിട്ടും ഒക്കെ കല്യാണാലോചനകൾ വരുത്തിയ സഹോദരിമാർ വരെയുണ്ട്. അതുപോലെ തന്നെ എന്താ ഹസ്ബൻഡും ഒന്നും നോക്കാതെയും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ ഇന്നും നോക്കണം. ജീവിതത്തിൽ എല്ലാ സന്തോഷമൊന്നും പഠിച്ചോന്ന് എല്ലാവർക്കും കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും കൊടുക്കും. അപ്പം എനിക്കുള്ള കുറവ് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ച് സമാധാനം. നമുക്ക് പറ്റുന്ന പോലെ നമുക്കെല്ലാം പറ്റും, നമ്മൾ ശ്രമിച്ചാൽ കഴിയാത്തതൊന്നുമില്ല എന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. ഹലോ, ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വൺ സെക്കൻഡ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ലൈഫ് സ്റ്റോറി ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു, ഞാൻ ഡിവോഴ്സ് ആണോ, എനിക്ക് ഹസ്ബൻഡ് ഇല്ലേ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എല്ലാത്തിനുള്ള മറുപടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഈ ഒരു ലൈഫ് സ്റ്റോറി പറയാൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ കുറേ യാത്രകളാണ് കേട്ടോ. കാരണം യാത്രകളോട് ഒരുപാട് എനിക്ക് പ്രണയമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ യാത്രകൾ തന്നെയാണ് ഞാൻ ഈ ലൈഫ് സ്റ്റോറിയുടെ വീഡിയോസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ലൈഫ് സ്റ്റോറി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റോറി കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാടും വേദനയും സങ്കടമൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതന്നെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാവേ. ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിക്കാ കഴിഞ്ഞത്. അത്യാവശ്യം ക്യാഷും ഗോൾഡും ഒക്കെ കൊടുത്തിട്ടാണ് നിക്കാ കഴിപ്പിച്ചത്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ലേ. കാരണം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള എൻ്റെ ഒരു പക്വതക്കുറവാണ് കേട്ടോ ഞാൻ അത്രയും കഷ്ടപ്പെടാനുള്ള കാരണം. കാരണം നമ്മളെ ജീവിതമാണ് അത്, നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത്. മറ്റാരും നമുക്കതിന് കൂട്ടിനുണ്ടാവില്ല എന്നറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. പൊതുവെ എല്ലാ സ്ത്രീകളെ പോലെ തന്നെ എൻ്റെ ലൈഫ് എൻ്റെ മാത്രം പ്രൈവസി ആയിരിക്കണം എന്ന് തന്നെയായിരുന്നു കേട്ടോ ഞാനും ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് എപ്പോഴും എനിക്ക് തോന്നി എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരപ്രദമായാലോ, അങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തത്. എല്ലാവരും ഉണ്ടായിട്ട് ഒരു ദിവസം ആരും ഇല്ലാത്ത ഒരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയി ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശ്രമിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നമ്മൾ മരിച്ചാൽ നമുക്ക് പോയി, മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല. നമ്മൾ വിചാരിക്കുന്ന അവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തില്ല, അപ്പോൾ നമുക്കിനി മരിക്കാം, ഇനി ജീവിക്കണ്ട, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മളെ മരണം കൊണ്ട് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ നമുക്കില്ലാത്ത നന്മകൾ ഉണ്ടാവില്ല. അനുശോചനത്തിൻ്റെ ആദരവിൻ്റെ പൂക്കളാണ്, നഷ്ടബന്ധങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും, സങ്കട കണ്ണീരാണ് ഉത്ഭവിക്കുന്നത്. കാരണം നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു സ്നേഹത്തിൻ്റെ നാലിലൊന്ന് നമുക്ക് തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആത്മഹത്യ ചെയ്യില്ലായിരിക്കാം. മരണം ഒന്നിനൊരു പരിഹാരമല്ല, പ്രതികാരമല്ല. ഏറ്റവും വലിയ പ്രതികാരം എന്താന്ന് വെച്ചാൽ ഇവർക്ക് മുമ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്ന് തളർന്നു പോകണം, അല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ലാണ്ടാവണം എന്ന് വിചാരിച്ച ആൾക്കാർ മുമ്പിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതികാരം. കാരണം അതവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിക്കാ കഴിഞ്ഞ് അന്ന് മുതലും ഹസ്ബൻഡ് ഗൾഫിലാണ്. മൂന്നര വർഷമൊക്കെ ആകുമ്പോഴാണ് ഒരു മാസം ഒന്നര മാസമൊക്കെ നാട്ടിൽ ലീവിന് വരാറുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഷെയർ ചെയ്യുക നമ്മൾ നമ്മളെ അമ്മമാരോടായിരിക്കാം. എല്ലാ അധിക പെൺകുട്ടികളുടെയും റോൾ മോഡൽ സ്വന്തം അമ്മ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഉമ്മ പറയും, സാരല്ല, കുഴപ്പമില്ല, കുറേ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം സ്ത്രീ എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടവളാണല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എന്നും പ്രവാസി, എന്തെങ്കിലുമൊക്കെ മൂന്നോ നാലോ വർഷമൊക്കെ കഴിയുമ്പോൾ മാത്രം നാട്ടിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ നമുക്ക് ഉമ്മയും അപ്പയ്ക്കുള്ള സമയത്ത് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു നിന്ന് അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം അവർ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോയി. പിന്നീട് നമുക്ക് ഈ വിഷമങ്ങൾ പറയാനും ആരുമില്ല, നമ്മൾ മനസ്സിലാക്കാനും ആരുമില്ലാത്തൊരവസ്ഥ. പ്രവാസം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേര് നമുക്കറിയാൻ പറ്റും. പക്ഷേ എനിക്ക് പ്രവാസം എന്നൊരു വാക്കുകൊണ്ട് എനിക്കൊരു മെച്ചം ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതം നഷ്ടപ്പെടല്ലാതെ യാതൊരു മെച്ചം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എന്നും പ്രവാസമായിരുന്നു. ഇനി ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചതിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയാമേ. ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചിരുന്നു. ഡിവോഴ്സ് ഒന്നും അല്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 8 വർഷമായി. ഏകദേശം 8 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഞങ്ങൾ തമ്മിൽ പിണക്കാണോ എന്നുള്ളത്. പിണക്കം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇന്നേ വരെ ഇല്ല.
എന്നാ വിളിക്കാറുണ്ടോ, എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ എനിക്കറിയില്ല. കാരണം എനിക്കറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ അറിയുന്നു പറയുക? കാരണം എന്ന് ചോദിച്ചാലും പറയും അവർക്ക് അവിടെ തിരക്കാണ്, പ്രശ്നങ്ങളാണ് എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കും ആൾ ഡിവോഴ്സ് ആക്കിയോ, ആൾ വേറെ കല്യാണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു മരണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരാൾ ചോദിച്ചു ഡിവോഴ്സ് ആയി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ആര്? അപ്പം നീ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ അടുത്തേക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞ സത്യമാണ് കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല. വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടക്ക് 2 വർഷം പോലും ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്നും ഗൾഫിലാണ്. എന്നാൽ ഗൾഫുണ്ടോ അല്ല മെച്ചമുണ്ടോ അതുമില്ല. ഇതെല്ലാം അറിയണ എൻ്റെ ഒരു റിലേറ്റീവ്സ് ഇപ്പം അടുത്തൊരു ദിവസം വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട്, അവൾ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഞങ്ങളെ ഉമ്മാനോടോ വാപ്പാനോടോ പറയും. നിൻ്റെ പ്രശ്നം ആരോടും നിനക്ക് പറയാനില്ലാത്ത കാരണം മറ്റുള്ളവർക്ക് അവിടെ പോയി നിൽക്കുക, തിരിച്ചു വരണ്ട, ആരും ചോദിക്കാനും പറയാനുമില്ല, പേടിക്കണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടോ. ഇത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെറുതായിട്ടൊരു പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളെ ഉമ്മാനോടോ നമ്മളെ ഫാമിലി ആരോടെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക. കാരണം ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പറയാൻ ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ സ്വയം അനുഭവിക്കില്ലാതെ പാകമൊന്നുമില്ലല്ലോ. പിന്നെ എൻ്റെ പ്രവാസി ഭാര്യ എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾക്ക് പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടാണ്. കാരണം ഒരു പ്രശ്നങ്ങളും അറിയണ്ട, കാര്യങ്ങളും നോക്കണ്ട, അതൊരു ഒളിച്ചോട്ടം തന്നെയല്ലേ. സുഖമുള്ളൊരു അനുഭൂതിയാണ് കേട്ടോ ചിലർക്കെങ്കിലുമൊക്കെ അത്. ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ച് തളർന്നു പോകാൻ ഞാൻ ഒരിക്കലും റെഡി അല്ലായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണം, പിടിച്ചു നിൽക്കണം, ജീവിക്കണം, മറ്റുള്ളവർ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശി തന്നെയായിരുന്നു. നമ്മളെപ്പോഴും പറയാ സ്വപ്നം കാണണം, ലക്ഷ്യം നേടണം എന്നൊക്കെയല്ലേ. സ്വപ്നം കാണാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒന്ന് കണ്ണടച്ച് കിടന്നാൽ നമുക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങൾ നമ്മളെ സങ്കല്പത്തെങ്കിലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ലക്ഷ്യം നേടാൻ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ലക്ഷ്യം നേടാൻ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക തന്നെ വേണം. നമ്മൾ ഒരുപാട് ഇഷ്ടങ്ങളും നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. എന്നാലേ നമ്മൾ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. സ്വപ്നം കാണാൻ വളരെ ഈസിയാണ്. നമ്മളൊന്ന് കണ്ണടച്ച് കിടന്നാൽ നമ്മളെ സങ്കല്പങ്ങളിലനുസരിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. പിന്നെ ഒരുപാട് കൂട്ടുകാരുടെ സംശയമാണ് എൻ്റെ മോളെവിടെ, മോളെന്താ വീഡിയോയിൽ കാണിക്കാത്തത്. ഞാൻ 1-2 വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അവൾക്ക് വരാൻ താല്പര്യമില്ലാത്ത കാരണമാണ് വരാത്തത് എന്നൊക്കെ. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സങ്കല്പങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഒക്കെ എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്തണം, അവർക്ക് മുമ്പിൽ നല്ലൊരു അമ്മയായിരിക്കണം, നാളെ അവരെ മുമ്പിൽ അവരെ നോക്കാത്ത, അവരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു അമ്മയാവാൻ പാടില്ല. അവർക്കെല്ലാം ചെയ്തു കൊടുത്ത് നാളെ നമുക്ക് അവർ തിരിച്ചൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അവരെ കടമകളും അവരെ കർത്തവ്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഉമ്മയായിരിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ഞാൻ നന്നായിട്ട് നല്ല അത്യാവശ്യം എല്ലാ ആഡംബരങ്ങളോടുകൂടി തന്നെ എനിക്ക് ആ കഴിപ്പിച്ചു. അതും ഒരാളെ മുമ്പിലും കൈ കാണിക്കാതെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട്. നമ്മൾ ഒരുപാട് ഡിമാൻഡും കാര്യങ്ങളൊന്നും വെച്ചില്ല. ഒരു നേരെങ്കിലും നന്നായിട്ട് ഫുഡ് കൊടുക്കണേ, അതുപോലെ തന്നെ ചതിക്കരുത്, പറ്റിക്കരുത്, കുടുംബബന്ധങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം, അത്രയൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പം കളിയാക്കിയിട്ടാണെന്ന് ചോദിച്ചു കഞ്ഞിയും പയറും കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടോ. എന്നാൽ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കഞ്ഞിയും പയറും അല്ല കേട്ടോ, നല്ല വിഭവസമൃദ്ധമായ ഉണനെ എല്ലാ സമയവും കിട്ടാറുണ്ട്. ഞാൻ എൻ്റെ ഈ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ലൊരു പുണ്യകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളെ കൂടെ ജീവിക്കാൻ അവൾക്ക് പറ്റി എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നും പഠിച്ചവന് ആ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ നിലനിർത്തി കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ജീവിക്കുന്നതിന് നമ്മളെ മക്കളെ സന്തോഷവും സമാധാനവും അവരെ ആവശ്യങ്ങളൊക്കെ നടക്കാനും അവരെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മുമ്പിൽ ശരിക്കും ജീവിതമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമാണല്ലോ. എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഡിവോഴ്സാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനെൻ്റെ Q&A ഞാൻ പറഞ്ഞിരുന്നു ഗൾഫിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പലരും എന്നോട് എന്നാലും ഡിവോഴ്സാണോ എന്ന് ചോദിക്കും. പലരും നമുക്ക് എന്താ പറയുക അനിയന്മാർക്കായിട്ടും അതല്ലെങ്കിൽ മക്കൾക്കായിട്ടൊക്കെ കല്യാണാലോചനകൾ വരുത്തിയ സഹോദരിമാർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാൻ ഡിവോഴ്സൊന്നും അല്ല. അതുപോലെ ഒരു സഹോദരി ഒരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ജോലി സംബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങളാണെന്നാണ് പറയാറ് വരാത്തതിന് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ എന്തപ്പോൾ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഉമ്മയും വാപ്പയൊന്നും ജീവിച്ചിരിപ്പില്ലല്ലോ, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ഉമ്മ മരിച്ചിട്ട് ഏകദേശം 20 വർഷമായി, എനിക്ക് വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയിട്ടുണ്ട് എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ മക്കളെ നോക്കായിക അങ്ങനെയൊന്നും ഇല്ലല്ലോ. കാരണം ഞാൻ അവരുടെ തന്നെ അല്ലേ ജീവിക്കുന്നത്. കാരണം ഉമ്മ വാപ്പ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വേണം, പക്ഷെ എപ്പോഴും നമുക്ക് കിട്ടില്ലല്ലോ. കാരണം ഒരാളില്ല എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയെ മറന്നു പോകുമോ? അങ്ങനെ ഉണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കൊരുപാട് എന്താ പറയുക
ആ ഒരു തീരുമാനങ്ങൾ, ഞാനെപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ന്യായമായ തീരുമാനങ്ങളായിരിക്കാം. എൻ്റെ ഭാഗത്തൊരു തെറ്റ് പറ്റരുത്, നമ്മൾ ഒരു സംസാരം കൊണ്ട് പോലും ഒരാൾക്കൊരു വിഷമം വരരുത് എന്ന രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവർക്കൊന്നും ഉമ്മയും അപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭാര്യയും മക്കളും വേണ്ടേ? അങ്ങനെയാണോ അവർ ചിന്തിച്ചത് എനിക്കത് മനസ്സിലായില്ല. എന്നെ സംബന്ധിച്ച് ഉമ്മയും അപ്പയും അതുപോലെ തന്നെ എന്താ ഹസ്ബൻഡും ഒന്നും നോക്കാതെയും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ ഇന്നും നോക്കുന്നുണ്ട്. കാരണം അതൊന്നും ഉമ്മയും അപ്പയും ഉണ്ടായിട്ടല്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയല്ലേ ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, മക്കളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അതൊരു എന്താ ഉമ്മയും അപ്പ എന്നുള്ളത് കുറവ് തന്നെയാണ്. നമുക്കൊരു കാലത്ത് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഒരു നഷ്ടം നമുക്കൊരു കാലത്ത് നികത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ വൈഫിനെയും മക്കളെയും ശ്രദ്ധിക്കാതെ നമ്മളങ്ങനെ നാട്ടിലില്ലാതെ നാട്ടിലേക്ക് വരാതെ ജീവിക്കുക, അങ്ങനെ അതൊരു ന്യായമായ കാര്യമാണോ? എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ. ഒരാളോട് സംസാരിക്കുമ്പോഴും അത് ക്ലിയർ ആയിരിക്കണം, അത് സത്യമായിരിക്കണം എന്ന് എനിക്കൊരു ഉറപ്പുള്ളൊരു കാര്യം മാത്രമേ ഞാൻ മറ്റൊരാളോട് സംസാരിക്കുള്ളൂ. കാരണം മറ്റൊരാളെ മനസ്സുകൊണ്ട് ഞാൻ വേദനിപ്പിക്കാൻ എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ശ്രമിക്കാറില്ല. ഇതൊക്കെ സഹിക്കാട്ടോ, ചില ആൾക്കാർക്ക് ഭയങ്കര സിമ്പതി, ഭയങ്കര പാവമാണ്, അങ്ങനെ എന്താ ചെയ്യുക, അങ്ങനെ കായിപ്പോയില്ലേ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സിമ്പതി കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ പേര് പറഞ്ഞ കാരണം ഞാനത് പറഞ്ഞിട്ടോ. കാരണം എന്തപ്പോൾ നമ്മളൊരു ലൈഫ് നമ്മളെക്കാളും ഇടങ്ങറായിട്ട് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ എന്തൊക്കെ ജോലി ചെയ്തിട്ടായാലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം വരാതെ നമുക്ക് പറ്റണ പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് കൊണ്ടുകൊണ്ട് പരാജയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു മക്കളോടൊപ്പമുള്ള ഒരു ജീവിതത്തിൽ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, കാരണം സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ സന്തോഷമൊന്നും പഠിച്ചവന് എല്ലാവർക്കും കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ എനിക്കുള്ള കുറവ് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ച് സമാധാനിക്കുക, അല്ലാതെ ഇപ്പോൾ മാർഗ്ഗമൊന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എനിക്ക് എന്നാൽ ഹസ്ബൻഡ് ഇല്ലാത്തൊരു ജീവിതമാണ് നല്ലത്, അങ്ങനല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നല്ലേ പറ്റുള്ളൂ. മൂപ്പര് വരുന്നില്ല, അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ജന്മം കൊടുത്ത മക്കളെ നമ്മളൊന്നും അല്ലാണ്ടാക്കിയിട്ട് അവരെ ജീവിതം കളഞ്ഞിട്ട് നമ്മളൊരു തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും നടത്തിയിട്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ അവിടെയുള്ള സമാധാനം സന്തോഷം എന്താ വെച്ചാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമ്മളെ ജീവിതം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി എന്ന് സമാധാനിക്കുന്നതല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത് മുന്നേ എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞ പോലെ തന്നെ ചോദിക്കാനും പറയാനൊക്കെ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ അത് ചോദിക്കും പറയുമൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ കുറച്ചൊക്കെ ഒരു പേടിയോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ല അങ്ങനൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇങ്ങനെയൊന്നും ചോദിക്കാൻ ആരും ഇല്ലാത്ത കാരണമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഞാനാരും കുറ്റപ്പെടുത്തണമൊന്നുമില്ല, അവർ പറയാം അവരെ പ്രശ്നങ്ങളാണെന്നാണ് പറയുക. കാരണം ഇപ്പോൾ എന്താ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് കള്ളം പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. കാരണം എനിക്കൊരു പ്രശ്നം മൂപ്പരിക്കില്ല. മൂപ്പരെ പ്രശ്നങ്ങളെ വെച്ചാൽ മൂപ്പര് ഫുൾ ടൈം നാട്ടിലാണ്, മക്കളോട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല എന്നൊരു പ്രശ്നം എനിക്ക് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കും തോന്നിയിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ പല മക്കളും ഇങ്ങനെ അനാഥരാവണത് എവിടെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വാപ്പാര് അടുത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധയില്ല, അങ്ങനെ ആകുമ്പോൾ ഉമ്മമാർക്ക് ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല, അല്ലെങ്കിൽ ഉമ്മമാരെ വഴിക്ക് പോയി, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ മക്കൾ അനാഥരായി പോണത്. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മാത്രം അവരൊരിക്കലും അനാഥരാവരുത്, അവരെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കരുത്. നമുക്ക് പറ്റണ പോലെ നമുക്കെല്ലാം പറ്റും, നമ്മൾ ശ്രമിച്ചാൽ കഴിയാത്തതൊന്നുമില്ല എന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മളൊരു സമൂഹത്തിൽ ഇങ്ങനെ ഹസ്ബൻഡ് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോയിട്ട് അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മയുടെ അകന്ന ബന്ധത്തിൽ പോയിട്ട് അവർ അവിടെ നിൽക്കുക, അവരെ സഹായത്തിൽ ജീവിക്കുക, അങ്ങനെയല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റൊരു ആശയത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും നമ്മളെ മക്കൾക്കും വല്ലാത്തൊരു അപകർഷബോധമാണ്. ഇവർ കീഴിലാണല്ലോ, നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു അപകർഷബോധം തീർച്ചയായിട്ടും ആ മക്കളിൽ വളർന്നു വരും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ജീവിതം ഇല്ലാന്ന് കണ്ടാൽ സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം വലിയ തെറ്റാണോ? തെറ്റൊന്നും അല്ല കേട്ടോ, നമ്മൾ അങ്ങനെ തന്നെ പൊതുവേ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ ഞാൻ അങ്ങനെ പോവാതിരിക്കാനുള്ളൊരു കാരണം ഞാൻ മുന്നേ പറഞ്ഞു, എനിക്കങ്ങനെ ഉമ്മയും അപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകാന്നുള്ളത് എനിക്ക് അവിടെ ഒരു നിവൃത്തിയില്ലാത്ത കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിവിടെ പിടിച്ചു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് എല്ലാവരെയും പോലെ തന്നെ അങ്ങനെ ഒരു ഉമ്മയും അപ്പയൊക്കെ അവിടെ ഉണ്ട്, തിരിച്ചു ചെന്നാൽ എന്നെ സ്വീകരിക്കുന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിവാക്കി ഞാനങ്ങനെ അവരുടെ കൂടെ പോയി നിന്നിട്ട് ഞാനും ജീവിച്ചേനെ. പക്ഷെ അങ്ങനെ ഇല്ലാത്ത കാരണം എനിക്കിവിടെ ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ തന്നെ വേരുറപ്പിച്ചേ മതിയാവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രമിച്ചതാണ്. വലിയൊരു കഴിവായിട്ടോ വലിയൊരു സാഹസികമായിട്ടോ ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പലരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഇത്രയും കാര്യങ്ങളൊക്കെ നീ തനിയെ ചെയ്തില്ലേ, മോളെ നിൽക്കാതെ നടത്തി, അതുപോലെ തന്നെ നമുക്ക് വീട് കാര്യങ്ങൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മക്കളെ കന്തസ്സായിട്ട് നോക്കണം, ഒരാളെ ആശ്രയിക്കാതെ ആരെങ്കിലും കൈ കാണിക്കാതെ, ഞാൻ നല്ല ബോൾഡാണ് എന്നൊക്കെ പറയട്ടോ, അതൊക്കെ വെറുതെ പറയണം കേട്ടോ, ഞാൻ അത്ര വലിയ ബോൾഡൊന്നുമല്ല. മടങ്ങിപ്പോയാൽ സ്വീകരിക്കാൻ ആരുമില്ല, നിൽക്കാനൊരു നിവൃത്തിയില്ല എന്ന് കാണുമ്പോൾ നമ്മളെല്ലാവരും ബോൾഡായി പോകും. എങ്ങനെയാണെന്ന് അറിയോ, നിവൃത്തിയില്ലല്ലോ, ആത്മഹത്യ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിനുള്ള ധൈര്യമില്ല, നടക്കണമില്ല എന്ന് കാണുമ്പോൾ പിന്നെ മുന്നോട്ട് പോയല്ലേ മതിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബോൾഡാണ്, അല്ലാതെ വലിയൊരു കാര്യമായിട്ടൊന്നും എനിക്കതിനെക്കുറിച്ച് പറയാനുമില്ല, അങ്ങനെ വലിയ കാര്യമല്ല. ഞാൻ ബോൾഡായി എന്ന് പറയുന്നത് ഞാൻ നിസ്സാരം ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ വലിയൊരു കാര്യത്തിൽ നമ്മൾ വീണുപോയി,
അവിടെ നമ്മളെ മുമ്പിൽ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ച ആളെ കൂട്ടുക, രണ്ടാമത് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പിടിച്ചു കയറുക, മൂന്നാമത് അതിൽ മുങ്ങിച്ചാവുക. ഈ മൂന്ന് ഓപ്ഷനായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ ഓപ്ഷൻ, നിലവിളിച്ച ആളെ കൂട്ടിയാൽ ആരും വരാനുമില്ല, കേൾക്കാനുമില്ല, സഹായിക്കാനുമില്ല. അപ്പോൾ പിന്നെ ആ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിലവിളി ഒരുപാട് നിലവിളിച്ച് നോക്കി, പക്ഷെ ആരും കേട്ടില്ല കണ്ടില്ല, നമ്മൾ നിശബ്ദമായിരുന്നു എന്ന് മാത്രം കേട്ടോ, നിലവിളിച്ചതൊക്കെ നിശബ്ദമായിരുന്നു എന്ന് മാത്രം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, എന്താ നമ്മൾ അതിൽ നിന്ന് മുങ്ങി ചത്തുപോയിക്കോട്ടെ, ഇനി ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന, അപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന മക്കൾ, അവർ ജീവിതം നമ്മളെക്കാളും പരായി തീരുമല്ലോ. കാരണം നമ്മളോട് ഇല്ലാത്തൊരവസ്ഥയിൽ അവരുടെ ജീവിതം എന്താവും? അപ്പോൾ അതിനുള്ളത് ധൈര്യം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മളെ കയ്യിൽ കിട്ടിയ കച്ചിത്തുരുമ്പ് പിടിച്ച് കയറാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി, ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ആവുമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ, എനിക്ക് എന്താ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ബാഡ് കമൻറ്റ് വരുന്നത്, പക്ഷേ ആ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് എനിക്ക് നന്നായിട്ട് ക്ലിക്ക് ആവാൻ പറ്റിയത്. പിന്നെ അല്ലറ ചില്ലറ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. കാരണം നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാരണം എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അത്ര വലിയ മടിയൊന്നുമില്ല ജോലി ചെയ്യാൻ. കാരണം ജോലി ചെയ്താലും നമുക്ക് കാശുണ്ടാവുള്ളൂ, കാശുണ്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ലൈഫ് സ്റ്റോറി അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കമൻറ്റ് വരുന്നതാണ്. കാരണം നമ്മളത് കുറേ എന്താ കുറേ പ്രശ്നങ്ങൾ കാരണം നമ്മളത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ്. കാരണം ഒരുപാട് പേര് പറയണം പറയരുത് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി വന്നപ്പോഴാണ് കേട്ടോ ഇത് ഇത്രയും നീട്ടിപ്പോയത്. പക്ഷേ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ രണ്ട് വർഷം ചിന്തിക്കാൻ ആളുണ്ടായിരിക്കും. കാരണം ആ എന്തുകൊണ്ടാണ് വരാത്തത്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പണക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പറയാനോ ഡിവൈസ് ആയിരിക്കും അന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും മറച്ചു വെച്ചിട്ടൊന്നും നേടാനില്ല. കാരണം ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് തന്നെ എൻ്റെ ഒരു ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുൻകരുതലെടുത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നിങ്ങളോടൊന്നും മറച്ചു വെക്കാനില്ല. കാരണം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളെ സമൂഹം പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ ആരും നോക്കാനുമില്ല ആശ്രയിക്കാനും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ നമ്മളിങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പേര് പറയുന്നു അപ്പോൾ ആവും പെണ്ണ് ആത്മഹത്യ ചെയ്തു പോയി, ആരും നോക്കാനില്ലാത്ത എങ്ങനെ ജീവിച്ച കുട്ടിയായിരുന്നു, ഇപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വന്നു, ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ ഒരുപാട് പേര് പറയും കേട്ടോ. നമ്മളെ സമൂഹം തന്നെ പറയും. പക്ഷേ നമ്മളെങ്ങനെങ്കിലുമൊക്കെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന സമൂഹം മാറ്റി പറയുന്ന ആൾക്കാർക്ക് ഒരു മടിയില്ലാന്ന് എനിക്കറിയാം കേട്ടോ. കാരണം എന്തെങ്കിലും പിണക്കുണ്ടായിരിക്കും, അതല്ലെങ്കിൽന്നുണ്ടെങ്കിൽ ദൈവസായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അവൾ അങ്ങനെ അവന് വില വെക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറയാൻ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താ പറയുക, അവിടെ ഇങ്ങനെ നിന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ അത് ചെറിയൊരു തണലെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഈ ജോലി സംബന്ധമായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിനോട് എനിക്കും യോജിക്കാൻ താല്പര്യമില്ല. കാരണം ഞാനൊരു ജോലി ചെയ്യുകയാണ്, ആ ജോലിയിൽ എനിക്ക് മെച്ചമൊന്നുമില്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ട് ഞാൻ ആ ജോലി നിർത്തിയിട്ട് ഞാൻ അടുത്ത ജോലി ചെയ്യാൻ നോക്കും. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതിനാണ് നമുക്ക് ജീവിക്കാൻ, നമ്മളെ മക്കൾക്ക് ജീവിക്കാൻ അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ശരിയല്ലാന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ട് എട്ട് വർഷം ഒന്നും അവിടെ ജോലി ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അടുത്ത ജോലി നമ്മൾ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തന്നെ ജോലി ചെയ്യാൻ ആൾക്കാർ ഇഷ്ടംപോലെ ആവശ്യമാണ്. കാരണം നമ്മളിനെ പുറത്തുനിന്ന് ആളെ വെച്ചും കൂടി ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ കൂടെ നിന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ച് പോകാൻ പറ്റും. അപ്പോൾ അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വലിയ ഫാമിലി, ആ ഫാമിലി ഒരാൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് നോക്കാനുള്ളൊരു കഴിവ് കുറവും അതുപോലെ തന്നെ അത് നോക്കാനുള്ളൊരു ശ്രദ്ധക്കുറവും സ്വാഭാവികമായിട്ട് വരും. അതാണ് കേട്ടോ ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നിങ്ങൾ കുറേ കഴിയുമ്പോൾ അഥവാ പഠിച്ചവൻ്റെ വേണ്ട കൂടി തിരിച്ച് വരികയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനിയിപ്പോൾ തിരിച്ച് വരുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വരികയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ മോളെപ്പോഴും എന്നോട് പറയും ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തിയിട്ട് ആരോട് സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറയട്ടെ. ഇങ്ങനെ നിങ്ങൾക്ക് അവരോട് പോലും ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റണേന്ന് പറയും. എന്തിനെ കുറ്റപ്പെടുത്തിയിട്ടും സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം സ്നേഹം ഒരിക്കലും നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റിയതല്ല. ഒരാൾ നമ്മൾ തരണമെന്ന് വിചാരിച്ചാൽ തന്നാൽ തന്നെ അത് കിട്ടുള്ളൂ. ഒരിക്കലും അത് പിടിച്ചു വാങ്ങാൻ പറ്റിയതല്ല എന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ വഴക്കൂടി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ വഴക്കൂടിയിട്ട് നമ്മൾ വേറൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല, വേറൊരു ജീവിതത്തിൽ നമ്മൾ പോകണില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെ കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ ആരോടും തല്ലുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ശരികളാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നും ഇങ്ങനെ ഗൾഫിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മളറിയണേ നമ്മളെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും എങ്ങനെ ഒന്ന് പെട്ടുപോയി എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ഒരാൾ നമ്മളെ അങ്ങോട്ട് വന്ന് കല്യാണം ആലോചിച്ചിരുന്നു. അപ്പോൾ അന്ന് അത് കല്യാണം ഒരുവിധം ഇങ്ങനെ ഉറച്ചു പോലെ ആയപ്പോൾ എനിക്ക് ആൾക്ക് പരിഷ്കാരമില്ല സംസ്കാരമില്ല അങ്ങനെ മോഡലില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനതിനെ എതിർത്തതും അത് വേണം നിശ്ചയം വരെ ആയത് ഇതിനെ വേണ്ടെന്ന് വെച്ചതും
അപ്പോൾ അതിനെ ചൊല്ലി കുറച്ച് ചെറിയ ഇഷ്യൂസൊക്കെ കുടുംബത്തിൽ വന്നപ്പോൾ പിന്നീട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് കാണണ്ട നോക്കണ്ട ആരാന്ന് ചൊറപ്പിച്ചോ എന്ന് പറഞ്ഞു. ആ ഒരു സങ്കടത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഞാൻ പറഞ്ഞു കണ്ടു അവർക്ക് എന്തോ ഒരു സന്തോഷമായിട്ടാണ് മോനെ ജീവിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും സന്തോഷമായിട്ട് ജീവിക്കാറില്ല, നിങ്ങളെ കയ്യിലിരിപ്പോണ്ടല്ലേ. കാരണം ഇത്രയും വലിയൊരു കാശുള്ള ഒരാൾ നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയതല്ലേ. അപ്പോൾ അതുകൊണ്ടാണല്ലോ. ശരിയാണ് കേട്ടോ, ഞാൻ അന്ന് ആൾക്ക് മോഡലില്ല, അതുപോലെ തന്നെ നല്ല പരിഷ്കാരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു 15 വയസ്സുകാരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവ് അന്ന് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാലും അവരൊക്കെ എന്നെ അങ്ങനെ അത് പറഞ്ഞ് കുറ്റപ്പെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വലിയൊരു വിഷയമായിട്ട് ഫാമിലിയിൽ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾ വന്നാൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അല്ല നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടതെന്നും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ പറയാം കേട്ടോ. കാരണം ചില ആൾക്കാർക്കൊക്കെ നമ്മളോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് കാണാതെ നടിച്ചാലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ചിന്തിക്കും ഒരുപക്ഷെ ആൾക്കന്ന് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല കാണാനൊക്കെ നല്ല ഗ്ലാമറൊക്കെ ഉള്ള ആളായിരുന്നു കേട്ടോ. കാരണം നമ്മളെ സംബന്ധിച്ച് ഡ്രസ്സിങ്ങും പരിഷ്കാരമൊക്കെയാണ് അന്ന് നോക്കിയുള്ളൂ എന്ന് മാത്രം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 വയസ്സുകാരിക്ക് അന്ന് അതൊക്കെ ഊഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ എന്താ ഞാൻ പറയുക, അതിൻ്റെ ഒരു ശാപമായിരിക്കാം ഒരു പക്ഷേ ഞാൻ കുറേ കഷ്ടപ്പെട്ടത് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സഹോദരിമാർ അവരെ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ അനിയന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കല്യാണാലോചനകളൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലൈഫ് ഞാനിങ്ങനെ എൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂപ്പർ വന്നില്ലെങ്കിലും മൂപ്പർ ഉൾക്കൊണ്ടില്ലെങ്കിലും ഞാൻ ഈ ജീവിതം ഇങ്ങനെ അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. ഒരിക്കലും ഞാൻ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കാണിച്ചാലും ഒരുപാട് താങ്ക്സ്. പക്ഷേ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, സ്നേഹത്തോടു തന്നെ പറയാം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് എന്നോട് ഒരുപാട് ഇഷ്ടം തോന്നിയ ആൾക്കാരായിരിക്കാം അങ്ങനെയൊക്കെ സംസാരിച്ചോട്ടോ. കാരണം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ വെറുതെ കളയേണ്ട, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ശ്രമിച്ചൂടെ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്കൊരു ദേഷ്യവാശമൊന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുടെ സംശയമായിരുന്നു ഞാൻ ഡിവേഴ്സാണോ അതുപോലെ തന്നെ എൻ്റെ മോൾ എന്ത് ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാനും എല്ലാവരും ഇഷ്ടപ്പെടാനും ഒന്നും കഴിയണതല്ലോ. അപ്പോൾ ഈ ഒരു ലൈഫ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും സങ്കടമോ സാതാപമോ ഒന്നും വേണ്ട, ഞാൻ ഹാപ്പിയാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ ജീവിതം ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാനാണ്. എനിക്ക് സന്തോഷം, എൻ്റെ സംതൃപ്തി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡിവോഴ്സാണോ എന്ന് ചോദിച്ച സംശയത്തിന് 8 വർഷമായി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയിട്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും സംശയങ്ങളും മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.